ഹൗ ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്. സക്സസ് എന്ന് പറയുമ്പോൾ അത് പലർക്കും പല മീനിങ് ആണ്. ചിലർക്ക് നല്ല പൈസയൊക്കെ ഉണ്ടാക്കി ഒരു മില്യണറൊക്കെ ആവുക, ഫൈനാൻഷ്യലി സെറ്റിൽഡ് ആവുക എന്നതായിരിക്കും. ചില കായിക താരങ്ങൾക്കൊക്കെ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയിച്ച് ഒരുപാട് ട്രോഫികളൊക്കെ സ്വന്തമാക്കുന്നതായിരിക്കും. പക്ഷേ വേറെ ചില ആളുകൾക്ക് സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. സോ നിങ്ങൾക്കിതിൽ ഏതാണെങ്കിലും ശരി, ഞാനിനി പറയാൻ പോകുന്ന 3 rules നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്തിരിക്കണം, ബിക്കോസ് എവറി സക്സസ്ഫുൾ പീപ്പിൾ ഡു ദിസ്. നമ്പർ 1, സെറ്റ് ഗോൾസ്. ഗോൾസ് സെറ്റ് ചെയ്യാത്ത ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. ഒന്നും അറിയാതെ നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ചില സ്ഥലത്തായിരിക്കും നിങ്ങൾ എത്തിച്ചേരുക. ദെൻ ലൈഫ് ലോങ് നിങ്ങൾ അതോർത്ത് സങ്കടപ്പെടേണ്ടി വരും. സക്സസ്ഫുൾ ആകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും നമ്പർ 1 priority എന്ന് പറയുന്നത് ഗോൾസ് സെറ്റ് ചെയ്യുക എന്നതായിരിക്കണം. എക്സാക്ട്ലി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കണ്ടെത്തണം, തീരുമാനിക്കണം. യുവർ എൻഡ് ഗോൾ, ആൻഡ് ദെൻ ആ വലിയ ഗോൾസിനെ ചെറിയ ചെറിയ ഗോൾസാക്കി മാറ്റുക. അതുപോലെ തന്നെ ആ ഗോൾസ് നിങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള നിങ്ങളുടെ കാരണം, അത് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. മേക്ക് യുവർ വൈ സ്ട്രോങ്ങർ. കാരണം മുമ്പോട്ട് പോകുമ്പോൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഫെയിലായി പോയേക്കാം, വീണു പോയേക്കാം. പക്ഷേ എന്നാലും നിങ്ങൾക്ക് വീണ്ടും എഴുന്നേറ്റ് മുമ്പോട്ട് പോകാനുള്ള ശക്തി ഉണ്ടാകും. നമ്പർ 2, എഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ്. സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആളുകളും അവരുടെ സമയം വളരെ പർപ്പസ്ഫുൾ ആയിട്ടായിരിക്കും ഉപയോഗിക്കുക. എഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ് ഈസ് ക്രൂഷ്യൽ ടു സക്സസ്. അൺസക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ ആളുകൾ കുറേ ടാസ്കുകൾ അവർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ സ്ട്രെസ്ഡ് ആവുകയും ടെൻഷൻ ആവുകയും അങ്ങനെ ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യും. പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അങ്ങനെ ആകില്ല. അവർ അവർക്ക് ചെയ്യാനുള്ള ടാസ്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്കുകൾക്ക്, മോസ്റ്റ് റിവാർഡിംഗ് ആയിട്ടുള്ള ടാസ്കുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കും. അത് ആദ്യം ചെയ്യും, എന്നിട്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടാസ്കുകളൊക്കെ അവസാനം ചെയ്യാനായിട്ട് മാറ്റിവെക്കും. ദാറ്റ്സ് ഹൗ യു നീഡ് ടു വർക്ക് മോർ സ്മാർട്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ അവരുടെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അവർക്കറിയാം എന്തൊക്കെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താലാണ് അവർക്ക് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുക എന്ന്. സോ മാസ്റ്റർ ദ സ്കിൽ ഓഫ് ടൈം മാനേജ്മെൻറ്റ്. നമ്പർ 3, നെവർ ക്വിറ്റ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും ക്വിറ്റ് ചെയ്യില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ശരി, അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു വഴി അവർ കണ്ടെത്തിയിരിക്കും. ജീവിതം അവരെ എങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തിയാലും ശരി, അവർ അതിനെയെല്ലാം ഫേസ് ചെയ്യും. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കും എന്നുള്ള ഉറച്ച തീരുമാനമാണത്. എ സ്ട്രോങ് ഡിസിഷൻ, കോൺഫിഡൻസ്. ഒരിക്കലും ക്വിറ്റ് ചെയ്യരുത്. ജീവിതം നിങ്ങളെങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ പരീക്ഷകളിലൊന്നും പതറാതെ പോരാടി നിൽക്കുന്നവർക്ക് ലൈഫിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. സൊ നെവർ ക്വിറ്റ് നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്. ഓക്കെ, സോ സക്സസ്ഫുൾ ആവുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ 3 rules നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക and see the magic.